September 16. വിശുദ്ധ ഈഡിത്ത് വിൽട്ടൺ കെന്റിലെ രാജാവായിരുന്ന എഡ്ഗറിൻ്റെ പുത്രിയാണ് ഈഡിത്ത്. 1961 ജനിച്ച ഈഡിത്ത് വിൽട്ടണിലെ സന്യാസ ഭവനത്തിലാണ് വളർന്നത്. മരണം വരെ അവിടെ തന്നെ വസിക്കുകയും ചെയ്തു. 15 വയസ്സ് പ്രായമായപ്പോൾ അവൾ വ്രതവാഗ്ദാനം ചെയ്ത് സന്യാസിനിയായി. അവളുടെ മാതാവ് വുൾഫ്രിഡായും സന്യാസം വരിച്ച് അതേ ആശ്രമത്തിൽ തന്നെ ചേർന്നിരുന്നു. താമസം കൂടാതെ എഡ്ഗാർ ഈഡിത്തിന് 3 സന്യാസ ഭവനങ്ങളുടെ ഭരണാധികാരം നൽകി. എന്നാൽ അധികാരവും സ്ഥാനമാനങ്ങളും സ്വീകരിക്കുവാൻ അവൾ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. ആശ്രമത്തിലെ ഏറ്റവും എളിയ ജോലികൾ ചെയ്തുകൊണ്ട് ഒരു ദാസിയെപ്പോലെ ജീവിക്കുവാനാണ് ഇഷ്ടപ്പെട്ടത്. എങ്കിലും അവിടുത്തെ സന്യാസിനികളുടെ നിർബന്ധം നിമിത്തം നാമമാത്രമായി ആശ്രമാധിപത്യം സ്വീകരിച്ചു. അങ്ങനെയിരിക്കെ എഡ്ഗാർ മരണമടഞ്ഞു. പുത്രൻ എഡ്വേർഡ് ഭരണമേറ്റു. താമസമന്യേ എഡ്വേർഡ് ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. അതിനാൽ ഈഡിത്ത് സിംഹാസനാരോഹണം ചെയ്യണമെന്ന് പ്രഭുസമിതി നിർദ്ദേശിച്ചു. എന്നാൽ അധികാരത്തിന് കീഴടങ്ങി വളരെ വിനീതയായി ജീവിക്കുവാനാണ് ഈഡിത്ത് അഭിലഷിച്ചത്. അവൾ വിൽട്ടണിൽ വിശുദ്ധ ഡെനീസിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണിയിച്ചു. അതിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കുവഹിച്ച കാൻഡിബറി മെത്രാപൊലീത്ത വിശുദ്ധ ഡെൻറ്റൺ കുർബാന മധ്യേ ദീർഘസമയം കരയുകയുണ്ടായി. കാരണം ആരാഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഈഡിത്ത് താമസമന്യെ ഈ ലോകത്ത് നിന്നും വിടവാങ്ങും. നാമാകട്ടെ ഇരുട്ടിലും മരണനിഴലിലും വസിക്കുകയും ചെയ്യും. ആ പ്രവചനം അക്ഷരം പ്രതി നിറവേറി. 43 ദിവസം കഴിഞ്ഞപ്പോൾ 1804 September 16 ഈഡിത്ത് ഈ ലോകം വെടിഞ്ഞു. അന്ന് അവൾക്ക് കേവലം 22 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈഡിത്ത് ഒരു ശിശുവിന് ജ്ഞാനസ്നാന മാതാവായിരുന്നു കൊള്ളാമെന്ന് ഒരിക്കൽ സമ്മതിച്ചിരുന്നു. പക്ഷേ ആ വാഗ്ദാനം നിറവേറ്റുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ മരണശേഷം വാഗ്ദാനം പാലിച്ചുവത്രേ. ജ്ഞാനസ്നാന അവസരത്തിൽ അവൾ വന്ന് ആ കുട്ടിയെ എടുത്ത് ദേവാലയത്തിൽ ജ്ഞാനസ്നാന വേദിയുടെ സമീപത്ത് നിലകൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. വിശുദ്ധ ഈഡിത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.